ഇടുക്കിയിൽ ഭീതി പരത്തുന്ന അരിക്കൊമ്പന പിടികൂടാനുള്ള ദൗത്യം വിജയത്തിലേക്ക്. സിമന്റ് പാലത്തിന് സമീപത്ത് കാട്ടാനയെ ദൗത്യസംഘം മയക്കുവെടി വെച്ചു. വെടിയേറ്റ അരിക്കൊമ്പൻ മയങ്ങി തുടങ്ങി. ആനയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് വനംവകുപ്പ് അറിയിച്ചു. ദൗത്യസംഘത്തെ മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിനന്ദിച്ചു. മയങ്ങിത്തുടങ്ങിയ അരിക്കൊമ്പനെ മെരുക്കാൻ വേണ്ടി കുങ്കിയാനകൾ, അതിനെ വീണ്ടും എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി കുങ്കിയാനകൾ ആ വെടിയേറ്റ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. സിജോ വർഗീസ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. സിജോ, ഇന്നലെ ചക്കക്കൊമ്പനെയും അരിക്കൊമ്പനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൗത്യം പരാജയപ്പെടാനുണ്ടായ ഒരു കാരണം. ഇന്ന് ഇത് അരിക്കൊമ്പനാണെന്ന് സ്ഥിരീകരിച്ച് തന്നെയാണോ വെടിവെച്ചത്? കേക്കാവോ? ഓക്കെ, മറുവശത്തെ അരിക്കൊമ്പന്റെ ക്ലോസ് വിഷൽ ടോബിയുടെയിലുണ്ട്. അരിക്കൊമ്പനെ മെരുക്കി എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി കുങ്കിയാനകൾ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. വെടിയേറ്റ അരിക്കൊമ്പൻ മയങ്ങി തുടങ്ങിയെന്നാണ് ദൗത്യസംഘം ഇപ്പോൾ നൽകുന്ന വിവരം. ഇനി കുങ്കിയാനകളുടെ സഹായത്തോടെ മയങ്ങിയ അരിക്കൊമ്പനെ എലഫന്റ് ആംബുലൻസിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദൗത്യം. അതിനുശേഷമാകും എവിടെയാണോ അരിക്കൊമ്പനെ കാട്ടിലയക്കുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ അരിക്കൊമ്പനെ തളയ്ക്കാനായി കുങ്കിയാനകൾ നടന്നു നീങ്ങുന്നു. സിജോ വർഗീസ് ചേരുന്നു. സിജോ, ഈ വെടിയേറ്റത് അരിക്കൊമ്പന് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ദൗത്യസംഘം? ശരി, സിജോയുമായി കണക്ഷൻ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് സിജോ നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ടോബി, ഈ വെടിയേറ്റത് അരിക്കൊമ്പന് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചോ ദൗത്യസംഘം? ഔദ്യോഗികമായി വന്നിട്ടില്ല, പക്ഷേ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു. അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ഇത് അരിക്കൊമ്പൻ തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഈ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് നേരത്തെ തന്നെ ദൗത്യസംഘം കടന്നത്. നേരത്തെ ഈ മലയുടെ മുകളിൽ കണ്ട രണ്ടാനകളിൽ ഏതാണ് അരിക്കൊമ്പനെന്ന് അടുത്തുപോയി അവർ നിരീക്ഷിച്ച് ഉറപ്പ് വരുത്തിയിരുന്നു. അതിനുശേഷമാണ് അരിക്കൊമ്പനെ മാത്രം ഒറ്റപ്പെടുത്തി താഴേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ മയക്കുവെടി വെച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കൊട്ടത്തെ ക്യാമറമാൻ രഞ്ജിത്ത് ഭഗവത്തിൻ്റെ ദൃശ്യങ്ങളിൽ ഈ കുങ്കിയാനകൾ അരിക്കൊമ്പൻ്റെ അടുത്തേക്ക് നടന്നെത്തുന്ന ദൃശ്യങ്ങൾ കാണാം. ഒരു വശത്ത് അരിക്കൊമ്പൻ മയങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടു മുന്നിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ആ ദൗത്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം അരിക്കൊമ്പൻ അനങ്ങിയിരിക്കുന്നു. അരിക്കൊമ്പൻ അവിടുന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ നിന്ന് മയങ്ങി നിന്നിടത്ത് നിന്ന് അരിക്കൊമ്പൻ നീങ്ങുന്നു. അരിക്കൊമ്പൻ ഇപ്പോൾ നേരത്തെ മയങ്ങിയെന്ന് വിചാരിച്ചുവെങ്കിലും കുങ്കിയാനകൾ വരുന്ന പ്രദേശത്തേക്ക് അരിക്കൊമ്പൻ നടന്നു നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതൊരു അല്പം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. തൊട്ട് മുന്നിൽ തന്നെ കുങ്കിയാനകൾ നിൽപ്പുണ്ട്. എന്തായാലും അരിക്കൊമ്പൻ നടന്നു നീങ്ങുന്നു. വീണ്ടും മയക്കമാണെന്ന് നമ്മൾ നേരത്തെ ധരിച്ചിരുന്നുവെങ്കിലും മയക്കത്തിൽ നിന്നും അരിക്കൊമ്പൻ ഇപ്പോൾ മരങ്ങൾക്കിടയിലേക്ക് നീങ്ങിയിരിക്കുന്നു. കുങ്കിയാനകൾ വരുന്ന അതേ ദിശയിലേക്ക് തന്നെ അരിക്കൊമ്പൻ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പൻ മറ്റ് ഭാഗത്തേക്ക് വല്ലതും പോകുമോ? മയങ്ങി രണ്ട് തവണ മയക്കുവെടി വെച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്നത് സൂചന. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കുങ്കിയാനകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് അരിക്കൊമ്പൻ നീങ്ങിയിരിക്കുന്നു. നേരത്തെ മയങ്ങി നിന്നിരുന്ന അരിക്കൊമ്പൻ അല്പം മാറിയിരിക്കുന്നു. ആ പ്രദേശത്ത് നിന്ന് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അരിക്കൊമ്പനെ കൊണ്ടാനുള്ള വാഹനവും ലോറിയും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അരിക്കൊമ്പൻ പൂർണ്ണ മയക്കത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ മയങ്ങി നിന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്നും മാറിയിരിക്കുന്നു. വീണ്ടും മൂന്നാമതൊരു ഡോസ് മയക്കുവെടി കൂടി വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇതോടുകൂടി ഇതുപോലെ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം പാതി വഴി ഉപേക്ഷിച്ചു. കാരണം മയക്കുവെടി ഏറ്റ ശേഷം ഇത് മയങ്ങിയില്ല എന്ന് പറഞ്ഞു. അരിക്കൊമ്പൻ പെട്ടെന്ന് മയങ്ങുന്ന ടൈപ്പ് അല്ല. ഇപ്പോൾ രണ്ട് ഡോസ് ഡാറ്റിംഗ് നടത്തിയിട്ടും അത് മയങ്ങുന്നില്ലെങ്കിൽ ഇനിയും അത് തുടരുമെന്നാണോ പറയുന്നത്? ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ അരിക്കൊമ്പൻ വീണ്ടും കുറച്ച് മാറി ഒരു 10-20 മീറ്റർ മാറി അരിക്കൊമ്പൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലായി ഈ കുങ്കിയാനകളും വന്ന് നിൽപ്പുണ്ട്. നമുക്ക് പൂർണ്ണമായി മാനമയങ്ങിയോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ സാധിക്കില്ല. കാരണം നിന്ന സ്ഥലത്ത് നിന്ന് അരിക്കൊമ്പൻ ഇപ്പോൾ മാറിയിരിക്കുന്നു. അവിടെ നിന്ന് ശകലം മാറിയാണ്
അരിക്കൊമ്പൻ മാറുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ പൂർണ്ണമായും മയങ്ങിയെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഇതിനൊരു സമയമെടുക്കും. ഈ മയക്കുവെടി വെച്ചതിന് ശേഷം അത് ദേഹത്തിൽ കയറി അത് പ്രവർത്തിച്ച് തുടങ്ങാനുള്ള അല്പം സമയമെടുക്കും. എന്തായാലും ആ നടപടികൾ, അതോടൊപ്പം തന്നെ ഈ മറ്റ് ഉപകരണങ്ങളെല്ലാം തന്നെ ലോറിയും അതുപോലെ തന്നെ ഇതിനെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള മറ്റ് സജ്ജീകരണങ്ങളും എല്ലാമായി ആളുകളും ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിരിക്കുന്നു. കുങ്കിയാനകൾ എത്തിയിരിക്കുന്നു. ഇനി അരിക്കൊമ്പൻ പൂർണ്ണ മയക്കത്തിലേക്ക് പോകുന്നതിനും പോയാൽ ഈ ഒരു ദൗത്യത്തിലേക്ക്, ആ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ദൗത്യത്തിലേക്ക് കയറ്റും. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാം അരിക്കൊമ്പൻ ചലിക്കുന്നുണ്ട്, അരിക്കൊമ്പൻ നടന്നു നീങ്ങുന്നു. അതായത് അതിൻ്റെ അർത്ഥം നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ 2017 അഞ്ച് തവണ ഈ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടിരുന്നു. മയക്കുവെടി ഏറ്റിട്ടും അന്ന് അരിക്കൊമ്പനെ പിടിക്കാൻ സാധിച്ചില്ല. കാരണം അന്ന് അരിക്കൊമ്പനെ മയക്കിയെടുക്കാൻ സാധിച്ചില്ല. അത് തന്നെ അതേ അവസ്ഥ തന്നെയാണോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും മൂന്നാമതൊരു തവണ കൂടി ഈ മയക്കുവെടി വെക്കുമോ, അതിനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് അറിയണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ മാറി നിന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആനയുടെ അടുത്തേക്ക് കൂടുതൽ എത്തുന്നു. കയറുകളും മറ്റും വടങ്ങളുമായി എത്തുന്നു. കുങ്കിയാനകൾ ഒരു വശത്ത്, അവരുടെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ വെടിവെക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്, വനപാലകരുണ്ട്. ഇവരെല്ലാം തന്നെ JCB വഴിവെട്ടാനുള്ള JCB വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആനയെ കൊണ്ടുപോകാനുള്ള ലോറി എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ കൂടുതൽ ദൂരത്തേക്ക് അരിക്കൊമ്പൻ പോകില്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൂർണ്ണ മയക്കത്തിലേക്ക് അരിക്കൊമ്പം പോകും. ഇനിയും കുറച്ച് നേരം കൂടി, ഏതാനും നിമിഷങ്ങൾ കൂടി നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കണം. അങ്ങനെ